എന്നും കാണാത്ത പോലെ ഇന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഒന്ന് ബി ജെ പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം തൃശൂരിൽ സുരേഷ് ഗോപി. അപ്പോ അങ്ങേര് മനോരമ ഓൺലൈനിൽ അങ്ങേരുടെ ഫോട്ടോ കൊടുത്തത് തോന്നട ഇത് ഇവര് ട്രോള് ചെയ്താണ് അങ്ങേരെ എന്നാണെങ്കിൽ അത് അങ്ങനെ കണ്ടു. അതിനുശേഷം പിന്നെ അടുത്തത് കൈരളി ടി വിന്റെ ഒരു തമ്നിയിലാണ് കണ്ടത്, നന്മ മരങ്ങൾ വീഴുന്നു, കുഞ്ഞിന് ചികിത്സാ സഹായം തേടി എത്തിയ അമ്മയോട് ക്രൂരത കാട്ടി സുരേഷ് ഗോപി. വീണ്ടും ഒരുപാട് ചാനലുകളിൽ ഇതേപോലെ ക്രൂരത കാട്ടിയ സുരേഷ് ഗോപി എന്നുള്ള സംഗതി കണ്ടു. അതിലേക്കൊക്കെ വരാം, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് കണ്ടത് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം, മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസ്, ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കുറ്റപത്രം. അടുത്തത് സ്വർണമല്ല ചെമ്പ്, സുരേഷ് ഗോപി കൊടുത്തത് സ്വർണ കിരീടമല്ല വെറും ചെമ്പ്, നാണം കെട്ട് സുരേഷ് ഗോപിയും കൂട്ടരും. അപ്പൊ ടോട്ടലി സുരേഷ് ഗോപി തന്നെയാണല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി. അപ്പൊ സുരേഷ് ഗോപി എന്താ പറയുന്നത്? തൃശ്ശൂർ തന്നെ ഉണ്ടാവും, തൃശ്ശൂര് തരും ഇപ്രാവശ്യം എന്നാണ് പ്രതി. തരും, തന്നിരിക്കും, അത് ഭഗവാനും മാതാവും എല്ലാവരും തോന്നിപ്പിച്ചോളും തരണമെന്ന്, അങ്ങനെ എന്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്ക് ഓ ഭഗവാനും മാതാവും എല്ലാരും കൂടി തൃശ്ശൂർ എനിക്ക് തരും തന്നിരിക്കും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പൊ മാതാവ് തരുന്നത് എന്താണെന്നും മാതാവ് തന്നത് എന്താണെന്നും നമുക്ക് നോക്കാം. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ കൊടുത്ത കിരീടം ചെമ്പിൽ സ്വർണം പൂശിയത്, 6 ഗ്രാമിൽ താഴെയെന്ന് റിപ്പോർട്ട്. ഓഹോ, മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തൃശൂർ ലോക്സഭാ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ എത്തി കിരീടം സമർപ്പിച്ചത് കുടുംബസമേതമാണ്. താരം പള്ളിയിലെത്തി കിരീട സമർപ്പണം നടത്തിയത് കിരീടം ചെമ്പ് തകിടിൽ സ്വർണം പൂശിയതാണെന്നും 6 ഗ്രാമിൽ താഴെ സ്വർണത്തിന്റെ അളവെന്നും ആണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് വലിയ പബ്ലിസിറ്റിയോടുകൂടി സുരേഷ് ഗോപി ബി ജെ പി നേതാക്കളും അടക്കം ലൂർദ് പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത്, ലക്ഷങ്ങൾ ചെലവഴിച്ച് മാതാവിന് കിരീടം സമർപ്പിച്ചു എന്ന തരത്തിലുള്ള തൃശൂർ ജില്ലയിലെ ബി ജെ പി നേതാക്കളുടെ പ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുകയും ചെയ്തു. അതേസമയം ഇതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി വെബ് ദുനിയ മലയാളത്തിന്റെ പ്രതിനിധി ലൂർദ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിലെ അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. പള്ളിയിൽ ഒരാൾ നേർച്ചയായി സമർപ്പിച്ചത് ഔദ്യോഗികമായി പുറത്തുവിടാറില്ലെന്നും സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കണമെന്നുമായിരുന്നു പ്രതികരണം. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഒരു സൈഡിൽ മാതാവ് പണി തരുമോ അതോ മാതാവിന് തൃശ്ശൂർ തരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും കണ്ടറിയാം. ഓക്കെ, ഇനി അടുത്തത് നന്മ മരങ്ങൾ വീഴുന്നു, അതിപ്പോ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, മാസ്റ്റോസൈറ്റോസിസ് എന്ന പേര്. ഇപ്പൊ ഇനി 2 മാസം തുടങ്ങിയതാ, ഇപ്പൊ 1.5 വയസ്സായി. ഇതിന് കറക്റ്റായി ട്രീറ്റ്മെന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര രൂപ ചെലവുണ്ട്? അത് ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ ബോൺ മാരോ ചെയ്തു, പിന്നെ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സാർ എന്താ പറഞ്ഞു? സാറ് ഗോവിന്ദ മാഷെ കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ അമ്മ കുട്ടിയുമായിട്ട് പോയിട്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഗോവിന്ദ മാഷെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞു. അതിനുശേഷം എല്ലാ ചാനലുകളും കാണിക്കുന്ന ഈ ഒരു ക്ലിപ്പിനകത്ത് സുരേഷ് ഗോപിന്റെ വോയിസിലല്ല ഗോവിന്ദ മാഷെ കാണാൻ പറഞ്ഞു അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് വേറെ ആരുടെയോ വോയിസിലാണ്, അയാൾ തടഞ്ഞു എന്നുള്ള ഒരു സംഗതി മാത്രമാണ് ഈ സുരേഷ് ഗോപിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് സീ, ഇപ്പോ ഒരു അമ്മ ഒരു കുട്ടിയായിട്ട് വരുന്ന സമയത്ത്
മേ ബി ഇങ്ങനെയായിരിക്കാം. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ സർക്കാരിനോട് ചോദിക്കൂ എന്നുള്ള ലൈൻ ആണോ എന്നറിയില്ല. എന്താണെങ്കിലും അവർ തൃശ്ശൂരുകാരിയല്ല, ഈ അമ്മ കോയമ്പത്തൂർ എവിടെയാണെന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു വോട്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. തൃശ്ശൂരുകാരാണെന്നുണ്ടെങ്കിൽ ഒരു വോട്ടെങ്കിലും കിട്ടും, അത് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ അറിയില്ല. എന്താണെങ്കിലും വോട്ടവർ ഈ ഗോവിന്ദൻ മാഷ് എലമെൻ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഞാൻ ഈ ക്ലിപ്പ് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്ത് നോക്കിയെങ്കിലും സുരേഷ് ഗോപി ഈ ഗോവിന്ദൻ മാഷ് എന്നുള്ള സംഗതി എനിക്ക് ആ ഒരു വായുടെ മൂവ്മെന്റ് കൊണ്ട് എനിക്കത് സുരേഷ് ഗോപി പറഞ്ഞതായിട്ട് എനിക്ക് ഫീലായില്ല. ബട്ട് ആ അമ്മ പറയുന്നു ഗോവിന്ദൻ മാഷിൻ്റെ അടുത്ത് പോകാൻ പറയുന്നു. പക്ഷേ ഈ ഗോവിന്ദൻ മാഷിൻ്റെ അടുത്ത് പോകാൻ പറയേണ്ട ആവശ്യം എന്താ? സർക്കാരിൻ്റെ അടുത്തോ ആരോഗ്യമന്ത്രിയുടെ അടുത്തോ പോകാൻ പറയുന്നതല്ലേ? ഈ ഗോവിന്ദൻ മാഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിലെ രാഷ്ട്രീയം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്താണെങ്കിലും ആ വിഷയം ഇങ്ങനെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പുറത്ത് മറ്റേ മാതാവിന് കൊടുത്ത സ്വർണമല്ല ചെമ്പ്, അത് പോകുന്നു. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറ്റപത്രത്തിൻ്റെ കാര്യം, സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം. ഓക്കെ, അത് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിൽ അതിങ്ങി ഈ പറഞ്ഞ പോലെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇങ്ങനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇവിടുന്ന് അമ്മ ടീംസ് ആർമി എല്ലാവരും കൂടി വണ്ടി എടുത്ത് പോയിട്ട് അതിൻ്റെ മുന്നിൽ ഇനി വേറൊരു പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവുക എന്നുള്ളത് അതും കണ്ടറിയണം കോശി. ഓക്കെ, എന്താണെങ്കിലും ഇതിനിടയിൽ ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞുള്ളൊരു ഒരു സംഗതി വന്നതുകൊണ്ട് ഈ ചെറിയ കുട്ടിക്ക് എന്താണെങ്കിലും ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടും ആ കുഞ്ഞിന് കേരളം തണലൊരുക്കും എം വി ഗോവിന്ദൻ. ഓക്കെ, പാർട്ടിയല്ല കേരളമാണ് തണലൊരുക്കാൻ പോകുന്നത്. കുഞ്ഞിന് ചികിത്സാ സഹായം തേടി എത്തിയ യുവതിയെ അപമാനിച്ച സുരേഷ് ഗോപി ചേർത്ത് നിർത്തുമെന്ന് ഗോവിന്ദൻ. അപൂർവ രോഗത്തിനായ കുഞ്ഞിന് ചികിത്സാ സഹായം തേടി എത്തിയ അമ്മയെ നടനും ബി ജെ പി എം പിയുമായ സുരേഷ് ഗോപിയാണ് അപമാനിച്ചു വിട്ടത്. കോയമ്പത്തൂർ താമസിക്കുന്ന, ഞാൻ പറഞ്ഞു കോയമ്പത്തൂരാണ് താമസിക്കുന്ന, സിന്ധു എന്ന യുവതിയാണ് മകന്റെ ചികിത്സയ്ക്കായി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക്. എന്നാൽ ഗോവിന്ദൻ മാഷോട് പോയി ചോദിക്കുക എന്നായിരുന്നു സിന്ധുവിനോട് സുരേഷ് ഗോപിയുടെ മറുപടി. അതിനാൽ എന്ത് ചെയ്തു, എം വി ഗോവിന്ദൻ അത് ഏറ്റെടുത്തു. എം വി ഗോവിന്ദനാണോ ഏറ്റെടുത്തത്, അതും നമ്മൾ സർക്കാരാണോ ഏറ്റെടുത്തത്? ഞാൻ വേറൊരു പോസ്റ്റ് കൊണ്ടു, സുരേഷ് ഗോപി അധിക്ഷേപിച്ച കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കി സർക്കാർ. കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച് ആശ്വസിപ്പിച്ച് മന്ത്രി വീണ ജോർജ്. ഓക്കെ, അപ്പൊ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിന്റെ ഒപ്പമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയത് കൊണ്ട് എന്താണെങ്കിലും ആ കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കി. സംഗതി മറ്റേ രാഷ്ട്രീയം കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓ അപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞല്ലേ, ഗോവിന്ദൻ മാഷ പേര് പറഞ്ഞല്ലേ, എന്നാ കുട്ടിക്ക് ചികിത്സ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിലും വോട്ടവർ, സംഗതി കുട്ടിക്ക് ചികിത്സ കിട്ടും. ഇനിയിപ്പോൾ ഒരു വലിയ എന്താ പറയുക പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുട്ടിയെ ശരിക്കും ചികിത്സിച്ച് ആ കുട്ടിക്ക് പ്രോപ്പറായുള്ള ചികിത്സ എത്തിച്ചു കൊടുത്തിയാൽ അടിപൊളി. പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ സി ഒരുപാട് പേർക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ കേസ് വരുമ്പോൾ അങ്ങനെ സുരേഷ് ഗോപി പറയൂടെ, എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് പോയി കൊണ്ടിരിക്കുന്നു. കാരണം കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുന്ന, കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച് താലോളിച്ച് ലാളിക്കുന്ന സുരേഷ് ഗോപി അങ്ങനെ ഇത്രയും ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചൊരു അമ്മ വന്ന് നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ എം വി ഗോവിന്ദനെ പോയി കണ്ടാൽ മതി എന്നുള്ളൊരു പൊളിറ്റിക്കൽ തിങ് അതാണ്. സർക്കാരിൻ്റെ അടുത്ത് പറയൂ അല്ലെങ്കിൽ മിനിസ്റ്ററെ ഹെൽത്ത് മിനിസ്റ്ററെ അടുത്ത് പറയുന്നല്ല, എം വി ഗോവിന്ദനെ പോയി കണ്ടാൽ മതി എന്നൊക്കെ പറയും, അങ്ങനെ പറയൂ. അതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും മാതാവ് കിരീടം, കുട്ടിയുടെ ചികിത്സ, പിന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പിന്നെ നമ്മുടെ പോലീസുകാർ സമർപ്പിച്ച കുറ്റപത്രം, ആകെ മൊത്തം സുരേഷ് ഗോപി ഈ പറഞ്ഞ ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്ക് എയറിൽ കയറി തുടങ്ങി.